പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ടെൻസ് കണ്ടിന്യൂസ് എന്നുള്ള ഒരു തുടർച്ചയാണ് കാണിക്കുന്നത്. വർത്തമാനകാലത്തിൽ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ വർത്തമാനകാലത്തിൽ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അയാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അയാൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു ഫുട്ബോൾ അയാളാൽ കളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ അരോചകമായി തോന്നുമെങ്കിലും ഇംഗ്ലീഷിൽ ഇത്തരം സെന്റൻസുകൾ പ്രാധാന്യമുള്ളതാണ്, പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ശ്രദ്ധിക്കുക. He is playing football. അയാൾ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്നു. സോ ഇതിന് ഹി എന്നുള്ളത് സബ്ജക്റ്റും ഈസ് പ്ലേയിങ് എന്നുള്ളത് വെർബും ഫുട്ബോൾ എന്നുള്ളത് ഓബ്ജക്റ്റുമാണ്. അതായത് എസ് വി ഒ പാറ്റേണിലുള്ള ഈ സെന്റൻസ് നമ്മൾ ഒ വി എസ് പാറ്റേണിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. എസ് വി ഒ പാറ്റേണിലുള്ള ഈ സെന്റൻസ് OVS പാറ്റേണിലേക്ക് മാറ്റാണ്. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് എന്നീ നിലയിലാണ് ഉള്ളത് ഈ സെന്റൻസ്. ഇത് നമ്മൾ ഓബ്ജക്റ്റ്, വെർബ്, സബ്ജക്റ്റ് എന്നീ രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച മാതിരി സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഓബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ ഏജന്റ് എന്നാണ്. ഈ ടെൻസിൽ നമ്മൾ ഈ ബീം എന്നുള്ളത് കൂട്ടിച്ചേർക്കുന്നു. ഉദാഹരണമായിട്ട് ഓബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബീം ബൈ ഏജന്റ് ഓർ ഏജന്റ് ഓർ സബ്ജക്റ്റ്. ഇതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഫോർമുല. ഓബ്ജക്റ്റ് ഈസ് ഓബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബീം ബൈ ഏജന്റ്. ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ളത് അയാൾ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്നു. കളിക്കുക എന്നുള്ളത് ഒരു ട്രാൻസിറ്റീവ് വേർബ് ആണ്. പ്ലേയിങ് ഈസ് എ ട്രാൻസിറ്റീവ് വേർബ്, അതായത് കർമ്മമുള്ള ഒരു ക്രിയയാണെന്നർത്ഥം. എന്തിനെ കളിക്കുന്നു, ആരിനെ കളിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് ഉത്തരം കിട്ടുന്നു. ഫുട്ബോളിനെ കളിക്കുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഫുട്ബോൾ എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. ഫുട്ബോൾ ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബീങ് ബീങ് played by him. ഇതാണ് അതിന്റെ കറക്റ്റ് മെത്തേഡ്. ഫുട്ബോൾ ഈസ് ബീങ് പ്ലേയ്ഡ് ബൈ ഹിം. ഇനി ഇവിടെ ഓബ്ജക്റ്റ് വരുന്നത് ഒരു പ്ലൂറൽ ആണെങ്കിൽ ആർ അതിന് പകരമായി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ഷീ ഈസ് പ്ലക്കിംഗ് ടു ഫ്ലവേഴ്സ്. ഷീ ഈസ് പ്ലക്കിംഗ് ടു ഫ്ലവേഴ്സ്. ഒരു അവൾ രണ്ട് പുഷ്പങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ മലയാളം. അപ്പൊ അത് രണ്ട് പുഷ്പങ്ങൾ അവളാൽ പറിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സെന്റൻസിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ടു ഫ്ലവേഴ്സ്. തീർച്ചയായും ടു ഫ്ലവേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ അതിന് ആർ ചേർക്കണം. Two flowers are being plucked by her. Two flowers are being plucked by her. എന്നാണ് അതിന്റെ കറക്റ്റ്
കർമ്മണി പ്രയോഗം ഉദാഹരണമായിട്ട് when we are changing a sentence into active voice from active voice to passive voice we must use object then are അല്ലെങ്കിൽ or is or am plus being plus the third form of the verb plus by agent agent means here it is she and we can change she into her അങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് ഒരു സെന്റൻസ് മാറ്റുന്നത് ഇനി മറ്റൊരു ഉദാഹരണം കൂടി I am looking her. ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ മലയാളം ഇനി അവൾ എന്നാൽ നോക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കർമ്മണി പ്രയോഗം പാസീവ് വോയിസ് ഹർ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഷി ഈസ് ബീങ് ദ തേർഡ് ഫോം ഓഫ് ദ വേർബ് ക്യാൻ ബി യൂസ്ഡ് ലുക്ക്ഡ് ബൈ മീ ഇതാണ് അതിൻ്റെ കറക്റ്റ് സെന്റൻസ് ഷീ ഈസ് ബീങ് ലുക്ക്ഡ് ബൈ മീ ഇവിടെ എസ് വി ഒ പാറ്റേണിനുള്ള ഒരു സെന്റൻസ് ഒ വി എസ് പാറ്റേണിലേക്ക് മാറ്റി ഇതിനാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയുമ്പോൾ കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന വാചകങ്ങൾ കർത്തരി പ്രയോഗവും അതായത് ആക്റ്റീവ് വോയിസ് എന്നും കർമ്മത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അത് കർമ്മണി പ്രയോഗമെന്നും പാസീവ് വോയിസ് എന്നും നമ്മൾ പറയുന്നു ഇത്തരം സെന്റൻസുകൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഭാഷയിൽ ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഷീ വാസ് ടോൾഡ് എ സ്റ്റോറി അയാളോട് ഒരാൾ കഥ പറഞ്ഞു എന്നൊക്കെയുള്ള ഒരു പ്രയോഗം ഇംഗ്ലീഷിൽ സ്വാഭാവികമാണ് പലപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ് ഇംഗ്ലീഷ് മലയാളത്തിൽ അത്രത്തോളം പ്രയോഗത്തിലില്ലെങ്കിലും ടെൻസ് തന്നെ നമ്മൾ പഠിക്കാൻ പോണത് രണ്ട് തരത്തിലുള്ള ഓബ്ജക്റ്റ് ഉണ്ടാവും ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് പ്രത്യക്ഷത്തിലുള്ള കർമ്മവും പ്രത്യക്ഷത്തിലല്ലാത്ത കർമ്മവും ആണ് നമ്മൾ പഠിക്കുന്നത് മലയാളത്തിൽ അങ്ങനെ ഒരു ഒരു സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന രീതി ഇല്ല എങ്കിലും ഇംഗ്ലീഷിൽ അത് സർവസാധാരണമായിട്ട് കാണുന്നതാണ് നമുക്ക് നോക്കാം കണ്ടിന്യൂ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ആം ചെക്കിംഗ് യുവർ ബാഗ് നൗ എന്ന് ചേർത്തോളൂ ഐ ആം ചെക്കിംഗ് യുവർ ബാഗ് നൗ യെസ് നമ്മൾ ചോദിക്കുക ചെക്ക് എന്നുള്ള വെർബിനോട് ആരിനെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുന്നു എന്തിനാണ് യുവർ ബാഗ് അതാണ് കറക്റ്റ് യുവർ ബാഗ് അതാണ് ഓബ്ജക്റ്റ് യുവർ ബാഗ് ഈസ് ബീങ് ചെക്ക്ഡ് ബൈ മീ ഇതാണ് ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് your bag is being checked by me ini your bags ennanengil your bags are being checked ennu nammal cherkunu ingane oru object anusarichu ivide nammal idile maattam varunu endile maattam varunu the helping verb il maattam varunu ini udaharanam maattam nokka She is insulting me. I am being insulted by her എന്നാണ് ഉത്തരം കിട്ടുക. I am being insulted by. ഇവിടെയൊക്കെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പഠിക്കാനുള്ളത്. ഉദാഹരണമായിട്ട് ഓബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് ബീങ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് വി ത്രീ എന്ന് പറയും തേർഡ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ സബ്ജക്റ്റ് ബൈ ഏജന്റ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ
ഇനി ഉദാഹരണങ്ങൾ വെച്ച് ചെയ്യാം We are planning a trip to Ooty. We are planning a trip to Ooty. ഇവിടെ നമ്മൾ plan എന്നുള്ള വെർബിനോട് നമ്മൾ ചോദിക്കുകയാണ് ആരിനെ പ്ലാൻ ചെയ്യുന്നു എന്തിനെ പ്ലാൻ അപ്പോൾ a trip to Ooty എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ഇത് വെർബ് ഇത് സബ്ജക്റ്റ് ഇത് വെർബ് ഇത് സബ്ജക്റ്റ് ഇത് a trip to Ooty എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ് SVO പാറ്റേണിൽ ഉള്ള ഒരു സെന്റൻസ് SVO പാറ്റേണിൽ ഉള്ള ഒരു സെന്റൻസ് നമ്മൾ OVS പാറ്റേണിൽ മാറ്റാണ് a trip to Ooty is being planned by us ഇതാണ് ഇതിന്റെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന രീതി ഇത്തരം കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ഈ ഒബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഹെൽപ്പിംഗ് വേർബിൽ മാറ്റം വരുത്തണം ഒബ്ജക്റ്റിനനുസരിച്ച് ഹെൽപ്പിംഗ് വേർബിൽ മാറ്റം വരുത്തണം എന്നർത്ഥം അതായത് ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹെൽപ്പിംഗ് വേർബും ഈസ് ആയിരിക്കണം ഒബ്ജക്റ്റ് ഐ ആണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആം ആയിരിക്കണം ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആർ ആയിരിക്കണം അതിനോടൊപ്പം ബീങ് എന്നുള്ള വാക്കും കൂടി കൂട്ടിച്ചേർത്ത് മൂന്നാമത്തെ ഫോം എല്ലാ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വി മസ്റ്റ് യൂസ് ഓൺലി ദ തേർഡ് ഫോം ഓഫ് ദ വേർബ് നമ്മൾ എന്ത് ചെയ്യണം മൂന്നാമത്തെ വേർബിന്റെ മൂന്നാമത്തെ ക്രിയയുടെ മൂന്നാമത്തെ രൂപം ഉപയോഗിക്കണം ബൈ അസ് എന്നോ ബൈ ഏജന്റ് എന്നോ ഉപയോഗിക്കും ഇത്തരം കാര്യങ്ങളാണ് ഒരു ടെൻസിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുമ്പോൾ ഒരു ആക്റ്റീവ് വെൻ വി ആർ ചേഞ്ചിങ് ആൻ ആക്റ്റീവ് വോയിസ് ഫ്രം present continuous tense to continuous tense that we must use firstly we must use object plus is or am or are plus being plus the third form of the verb plus by agent ennulladu athra important alla okay